ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 15-ാം സീസണിൽ ജയത്തോടെ തുടങ്ങി രാജസ്ഥാൻ റോയൽസ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 61 റൺസിനാണ് രാജസ്ഥാൻ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 6 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഹൈദരാബാദിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മത്സരത്തിൽ രാജസ്ഥാൻ നായകനും മലയാളിയുമായ സഞ്ജു സാംസൺ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. രാജസ്ഥാൻ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തി ജയം നേടുന്ന കാഴ്ചയാണ് പൂനെയിൽ കണ്ടത്. ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും രാജസ്ഥാൻ തിളങ്ങി. സഞ്ജുവിനോടൊപ്പം ദേവദത്ത് പടിക്കലും തിളങ്ങിയതിൽ ആരാധകർ ഹാപ്പിയാണ്. രണ്ട് മലയാളികൾ രാജസ്ഥാന്റെ ജയത്തിൽ നിർണായക പങ്കുവഹിച്ചു എന്നത് മലയാളി ആരാധകർക്ക് വലിയ ആവേശം നൽകുന്ന കാര്യമാണ്. മത്സരത്തിനിടെ രസകരമായ ചില സംഭവങ്ങളും നടന്നു. സഞ്ജു സാംസൺ മലയാളത്തിൽ ദേവദത്ത് പടിക്കലിനോട് സംസാരിച്ചതാണ് ഇതിലൊന്ന്. ബാറ്റിംഗിൽ രണ്ടുപേർക്കും ഭേദപ്പെട്ട കൂട്ടുകെട്ട് സൃഷ്ടിക്കാനായിരുന്നു. ഇതിനിടെയാണ് സഞ്ജു ദേവദത്തിനോട് മലയാളത്തിൽ സംസാരിച്ചത്. പന്ത് നന്നായി ബാറ്റിലേക്ക് വരുന്നുണ്ടല്ലേ എന്ന് സഞ്ജു മലയാളത്തിൽ ദേവദത്തിനോട് ചോദിച്ചു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ മലയാളി ആരാധകർ വൈറലാക്കുകയും ചെയ്തു. സഞ്ജുവിന്റെയും ദേവദത്തിന്റെയും മലയാളത്തിലുള്ള സംസാരം കേട്ട് നിങ്ങൾ എന്ത് തേങ്ങയാടായി പറയുന്നേ എന്ന അവസ്ഥയിലായിരുന്നു ഹൈദരാബാദ് താരങ്ങൾ. രാജസ്ഥാൻ ഫീൽഡ് ചെയ്യുമ്പോഴും സഞ്ജു മലയാളത്തിൽ നിർദ്ദേശം നൽകിയതിന്റെ വീഡിയോയും വൈറലായി. ഇറങ്ങി നിൽക്കട എന്ന് ദേവദത്തിനോട് പറയുന്നതിന്റെ ഓഡിയോയും സ്റ്റം മൈക്ക് പിടിച്ചെടുത്തു. ഇതും വൈറലായിട്ടുണ്ട്. മലയാളം മറ്റുള്ളവർക്ക് തീരെ വശമില്ലാത്തതിനാൽ സഞ്ജുവും ദേവദത്തും മലയാളത്തിൽ സംസാരിച്ചാൽ അത് മറ്റാർക്കും മനസ്സിലാകില്ല. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള കാരണം വീഡിയോ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സഞ്ജു രാജസ്ഥാൻ താരങ്ങളെ മലയാളം പഠിപ്പിച്ചോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. സഞ്ജുവിന്റെ മലയാളം ഇതിനോടകം വൈറലായി കഴിഞ്ഞു. നേരത്തെ ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിനായി കളിക്കവേ സഞ്ജു മലയാളത്തിൽ സംസാരിച്ചതും വൈറലായിരുന്നു. എന്തായാലും മലയാളികളുടെ വിജയം എന്ന നിലയിൽ രാജസ്ഥാന്റെ ജയം ആരാധകർ ആഘോഷിക്കുകയാണ്. സഞ്ജു സാംസണിന്റെ നായകനായുള്ള പ്രകടനത്തിനും കയ്യടി ലഭിക്കുന്നു. ബൌളിംഗ് ചേഞ്ചിലും ഫീൽഡിംഗ് വിന്യാസത്തിലും സഞ്ജു മികവ് കാട്ടി. ക്യാപ്റ്റൻ എന്ന നിലയിൽ സമ്മർദ്ദമില്ലാതെ കളിക്കാനും സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. അവസാന സീസണിൽ 7-ാം സ്ഥാനക്കാരായിരുന്നു രാജസ്ഥാൻ. ഇത്തവണ പിഴവുകളെല്ലാം പരിഹരിച്ച് സന്തുലിതമായ ടീമിനെ ഒപ്പം കൂട്ടാൻ രാജസ്ഥാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ രാജസ്ഥാന് കിരീട പ്രതീക്ഷകളേറെയാണ്.